ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എമിറേറ്റിലെ ചുരുക്കം ടാക്സി സർവീസുകൾ ഏർപ്പെടുത്തിയ കാർഡ് പേയ്മെന്റ് സൗകര്യം യാത്രക്കാർക്ക് ഗുണകരമാകുന്നു. അതേസമയം പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാർഡ് പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. എമിറേറ്റ്സ് ടാക്സി, അറേബ്യ ടാക്സി തുടങ്ങിയവയിൽ വൈകാതെ സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. ITC ടാക്സി ആപ്പ് ഉപയോഗിച്ച് അനായാസം ടാക്സി ബുക്ക് ചെയ്യാനും കഴിയും. വാഹനം യാത്രക്കാരൻ്റെ അടുത്തേക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തയാളെ അറിയിക്കും. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് ടാക്സി കൂലി അടയ്ക്കാവുന്നതാണ്. ടാക്സി സർവീസുകൾ നടത്തുന്ന 6000-ഓളം വാഹനങ്ങളിലാണ് ഡിജിറ്റൽ പേയ്മെൻറ്റിനുള്ള സംവിധാനം ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത്. സോഫ്റ്റ്വെയർ കമ്പനിയായ ഫിൻടെക്കാണ് പേബൈ എന്ന ഡിജിറ്റൽ പണമിടപാട് സിസ്റ്റം ഏർപ്പെടുത്തിയത്. പണം കൈമാറുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗഭീതി ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. അതേസമയം അനധികൃത ടാക്സി സർവീസുകൾ വർദ്ധിച്ചു വരുന്നതിനെതിരെയും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനധികൃത ടാക്സികൾ പിടികൂടിയാൽ 3000 ദിർഹം പിഴ ചുമത്തുമെന്നാണ് അബുദാബി പോലീസിൻ്റെ മുന്നറിയിപ്പ്. ഇതിനു പുറമെ വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ലൈസൻസിൽ 24 ബ്ലാക്ക് പോയിന്റ് ചുമത്തുകയും ചെയ്യും. ഖത്തറിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഭാഗമായി എയർ ഇന്ത്യ UAE-യിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ പദ്ധതിയിടുന്നു. ഖത്തർ ലോകകപ്പിനെ തുടർന്ന് നിരവധി ഫുട്ബോൾ ആരാധകർ ദുബൈ ഇടത്താവളമായി തെരഞ്ഞെടുക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് എയർ ഇന്ത്യ സർവീസ് ഉയർത്താൻ ഒരുങ്ങുന്നത്. ദുബൈയിൽ നിന്നും വിമാനമാർഗം 1 മണിക്കൂറിൽ ഖത്തറിലെത്താം. ലോകകപ്പ് ഫുട്ബോളിനായി 15 ലക്ഷം സന്ദർശകരെയാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത്. ഒരേ സമയം ഇത്രയേറെ പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെറിയ രാജ്യമായ ഖത്തറിലില്ല. അതിനാൽ ആരാധകർ ദുബൈയിൽ താമസിക്കാനും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കൊൽക്കത്തയ്ക്കും ദുബൈക്കുമിടയിൽ ആഴ്ചയിൽ 4 വിമാന സർവീസുകൾ നടത്താനും പദ്ധതിയുണ്ട്. UAE-യിൽ ഇന്നു മുതൽ കനത്ത മഴയുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. 5 ദിവസം രാജ്യത്തുടനീളം ശക്തമായ കാറ്റും മഴയും ഉണ്ടാകും. കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ ദേശീയ തലത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കി. ദേശീയ ദുരന്ത നിവാരണ സമിതിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ആഭ്യന്തര, പ്രതിരോധ, ഊർജ, അടിസ്ഥാന സൗകര്യ വികസന മന്ത്രാലയങ്ങളും പോലീസും സംയുക്തമായാണ് പദ്ധതി തയ്യാറാക്കിയത്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റ് വീശാനാണ് സാധ്യത. കടലിന് സമീപവും ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളമുള്ള പ്രദേശങ്ങളിലും പോകരുതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം ഓഗസ്റ്റ് 14 മുതൽ 18 വരെ എമിറേറ്റിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ വേഗത സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അതിനിടെ ഒമാനിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇവിടെയുള്ള UAE പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് UAE-യുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. രാജ്യത്തെ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എംബസി വ്യക്തമാക്കി. അത്യാവശ്യ ഘട്ടത്തിൽ എംബസിയുമായി ബന്ധപ്പെടാൻ പ്രത്യേക നമ്പറും നൽകിയിട്ടുണ്ട്. അൽവുസ്ത ഗവർണറേറ്റിൽ ഇന്നലെയുണ്ടായ അപകടത്തിൽ ഒരു മരണം, 6 പേർക്ക് പരിക്കേറ്റു. വാഹനാപകടത്തെ തുടർന്ന് 7 പേരെ അൽജസീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അൽവുസ്ത ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഹവാന സലാലയിൽ നടന്നുവന്ന സലാല ഭക്ഷ്യമേളയ്ക്ക് സമാപനം. വാരാന്ത്യ അവധി ആയതിനാൽ അവസാന ദിവസമായ ഇന്നലെയും 100 കണക്കിന് പേരാണ് മേളയിലെത്തിയത്. ഓഗസ്റ്റ് 4-ന് ആരംഭിച്ച മേളയിൽ 10 ദിവസങ്ങളിലായി സ്വദേശികളും വിദേശികളും സഞ്ചാരികളുമായി 1000 കണക്കിന് പേരാണ് സന്ദർശനം നടത്തിയത്. 80-ൽ പരം ഭക്ഷ്യ സ്റ്റോളുകളിലായി 100 കണക്കിന് രുചി വൈവിധ്യങ്ങൾ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. 55-ൽ പരം പ്രമുഖ ഒമാനി ഷെഫ്മാരും സ്ഥാപനങ്ങളും അവരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സന്ദർശകർക്കായി അവതരിപ്പിച്ചിരുന്നു. മേളയുടെ ഭാഗമായി വിവിധ കലാപ്രകടനങ്ങളും മത്സരങ്ങളും പ്രദർശനങ്ങളും കുട്ടികൾക്കുള്ള വിനോദ പരിപാടികളും അരങ്ങേറിയിരുന്നു. ആദം തുംറൈത്ത് റോഡിൽ മണൽ, കാറ്റും അസ്ഥിര കാലാവസ്ഥയും കാരണം ദൂരക്കാഴ്ച കുറഞ്ഞു. യാത്രക്കാർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ട്രാക്ക് മാറി യാത്ര ചെയ്യരുതെന്നും വാഹനങ്ങൾക്കിടയിൽ നിർബന്ധമായും നിശ്ചിത അകലം പാലിക്കണമെന്നും ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്ത് വാഹനം ഓടിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. മരുഭൂമിയിലെ പൊടിക്കാറ്റിനെ തുടർന്ന് റോഡുകളിൽ മണൽ കയറിയതും യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കി. റോഡിലെ മണൽ നീക്കുന്നതിന് അധികൃതർ അതിവേഗം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പലപ്പോഴും ശക്തമായ പൊടിക്കാറ്റുള്ള സമയങ്ങളിൽ ഡ്രൈവർമാർ വാഹനം വഴിയരികിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മസീറ വിലായത്തിൽ ഫെറി സർവീസുകൾ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നിർത്തിവെച്ചു. മേഖലയിൽ ഇന്നലെ മഴ ലഭിച്ചിരുന്നു. മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ഫെറി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. കാലാവസ്ഥ സ്ഥിരപ്പെടുന്നതോടെ സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ബൗഷർ വിലായത്തിൽ നഗരസഭാ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചു. താമസമേഖലകൾ, തെരുവുകൾ, ഉൾപ്രദേശങ്ങൾ, ഇടവഴികൾ, ബൗഷറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകൾ എന്നിവിടങ്ങളിലാണ് വൃത്തിയാക്കുന്നത്. കുറ്റിക്കാടുകൾ വെട്ടിത്തളിക്കുകയും മരങ്ങളുടെ കൊമ്പുകൾ വെട്ടിമാറ്റിയും മറ്റും മാലിന്യങ്ങൾ നീക്കം ചെയ്തുമുള്ള ശുചീകരണം വരും ദിവസങ്ങളിലും തുടരും. രാജ്യത്തെ താപനിലയിൽ നേരിയ കുറവ്. ഇന്നലെ 44°C ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ്. ബുറൈമി ഗവർണറേറ്റിലായിരുന്നു കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. ഇബ്രി 43, കസബ് 42 എന്നിങ്ങനെയാണ് മറ്റു വിലായത്തുകളിലെ ചൂട്. ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിലായിരുന്നു രേഖപ്പെടുത്തിയത്. 21°C ഇവിടെ രേഖപ്പെടുത്തിയത്. സലാലയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ടയർ പരിശോധനയ്ക്ക് സൗകര്യം പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാൻ ഒരുക്കുന്നു. ഹൈമയിലാണ് സൗജന്യ ടയർ പരിശോധന സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് വാഹനങ്ങളുടെ ടയറിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കാം. ഇതോടൊപ്പം റോഡ് സുരക്ഷാ ബോധവൽക്കരണം, കുട്ടികൾക്കായുള്ള കിഡ്സ് കോർണർ, വിവിധ ചെറുകിട സംരംഭകരുടെ സ്റ്റാളുകൾ എന്നിവയും ഹൈമയിൽ ഒരുക്കിയിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം, പൈതൃക സാംസ്കാരിക മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇവയെല്ലാം ഒരുക്കിയിട്ടുള്ളതെന്ന് PDO പ്രസ്താവനയിൽ വ്യക്തമാക്കി. റോഡുകളിൽ വിൽപ്പന നടത്തുന്നതിന് പെട്ടികളിലാക്കി സൂക്ഷിച്ച പഴം, പച്ചക്കറികൾ മസ്കറ്റ് നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തു. വിദേശികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തിയത്. ആവശ്യമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ തെരുവുകളിലും വഴിയരികിലുമായി വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇതിൽ നല്ല സാധനങ്ങൾ പെട്ടിയുടെ മുകളിൽ ഉപഭോക്താക്കൾക്ക് കാണാവുന്ന രൂപത്തിലും കേടുവന്നവ ഇതിന് താഴെയുമായിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. അതേസമയം നഗരത്തിൽ അനധികൃത കച്ചവടത്തിനെതിരെ അധികൃതർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പഴം, പച്ചക്കറികൾ, മത്സ്യം തുടങ്ങിയവയാണ് വഴിയരികിലും മറ്റ് സ്ഥലങ്ങളിലുമായി വിൽപ്പന നടത്തുന്നത്. ഇത്തരം തെരുവ് കച്ചവടത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.